ഹായ് ഫ്രണ്ട്സ് വിജയ് രമേശ് ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അമ്പത്തിനാലാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനി എന്നെ ആക്കാനും മറക്കല്ലേ കൂട്ടുകാർ അപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം രാവിലെ തന്നെ ഒരു അടിച്ചുപൊളി പാട്ടാണ് ഇട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നന്ദലാല നന്ദലാലാ പാട്ടുണ്ട് നന്ദലാലാ ആ പാട്ടുണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ജിൻഡേയും രതീഷും ഒരു അണ്ണൻ തമ്പി രീതിയിൽ കരപ്രാവശ്യം നമ്മൾ അഖിൽമാരാറും ഷിജുവും വിഷ്ണുവൊക്കെ ആയിട്ട് ഒരു കോമ്പോ വന്നല്ലോ അതുപോലെ അതുപോലെതന്നെ ഇവർ ഒരു തമ്പി ലെവലിലാണ് രാവിലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു എന്താ പറയേണ്ടത് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ ഡിസ്കഷനായിട്ടുണ്ട് അതൊരു ക്യാഷ്വൽ ഡിസ്കഷൻ മീൻസ് രതീഷ് ക്രൂക്ക്ഡ് മൈൻഡാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഗബിറി തിരിച്ചും രതീഷിന് പറയുന്നുണ്ട് ഗബിരി പറഞ്ഞ ആദ്യത്തെ ആഴ്ച ഉടന്ന് പോയ വ്യക്തിക്ക് ഇവിടെ എത്ത ഗെയിമിനെക്കുറിച്ച് എന്തറിയാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു പിന്നെ സായി ആണെങ്കിൽ ഒട്ടും ആയി അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് കൊണ്ട് ഞങ്ങളറിയിക്കാം ഫർദർ ചെക്കപ്പ് എന്താന്നുള്ളത് അതിന് ശേഷം ലിവിങ് റൂമിൽ എല്ലാവരും വേറെ ഒന്നുമല്ല ജയിൽ നോമിനേഷനാണ് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാൻ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് നിങ്ങൾ ജയിലിൽ പോകാനുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ജയിലിൽ പോകാൻ യോഗ്യത എന്നുള്ള വ്യക്തികളെ നാല് പേരെ എടുക്കണം എന്ന രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു അതിൽ രണ്ട് രണ്ടുപേരെ പവർ ടീം എടുക്കണം ബാക്കി രണ്ട് രണ്ടുപേര് പിന്നെ ഹൗസിനകത്തുള്ള കണ്ടസ്റ്റ് എടുക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പവർ ടീം ആണ് ടീമാ സായിയും ശരണിയും വന്നേ രണ്ടുപേരും ചൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഗബ്രിയും ജിൻഡോ പവർ ടീം ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അല്ലാതെ മറ്റുള്ള ഹൗസിലെ അംഗങ്ങൾ അഭിഷേകം അഭിഷേക് ശ്രീകുമാരും സിജുവെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ സമയം നമ്മുടെ സ്ത്രീരേഖ എൻ സി ബിയും കുറിച്ച് സിജിയെ കുറിച്ച് പറയുന്നുണ്ട് സിജു ഭയങ്കര ചൊറിയനാണ് ആദ്യത്തെ ഒന്നൊരു ഗെയിം ടാസ്ക് ഇപ്പോൾ എടുക്കുന്നില്ല എന്ന രീതിയിൽ അതിനുശേഷം സ്റ്റോർ റൂമിലത്തെ വെല്ലുവിടിച്ചപ്പം പവർ റൂമുകാർക്കുള്ള ഫുഡ് വന്നിരിക്കുന്നത് അങ്ങനെ പിന്നെ അർജുനൊക്കെ ഓടി വന്ന സമയത്ത് റെസ്റ്റ് പറഞ്ഞാൽ പറ്റില്ല പവർ റൂമുകാരുടെയാണെന്ന് പറഞ്ഞാൽ പവർ ടീം വന്ന് മറ്റുള്ള അംഗങ്ങളെ പുറത്താക്കുന്നുണ്ട് സായി സമയം ഒട്ടും വയ്യ സായിക്ക് കേട്ടോ നീട്ടി നിൽക്കാൻ പോലും വയ്യ അപ്പോൾ അത് കാരണം സായി ഫർദർ ചെക്കപ്പിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക എന്നാലും ഹോസ്പിറ്റൽ തന്നെയാണ് സായിട്ടോ പെട്ടെന്ന് സുഖം പ്രാപിച്ച് നമ്മുടെ ഹൗസിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മൾ രതീഷ് സിജു ജോ നന്ദനായിട്ടൊക്കെ പിന്നെ പറയുന്നുണ്ട് ആരെന്നു പറയുമ്പോൾ ഗബ്രിയേയും ഇല്ലാതെ ജാസ്മിനെയും ഗബ്ബ്രിയും കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അവരിങ്ങനെ കളിച്ച് രസിച്ചിരുന്ന സമയം ഞാൻ ജിൻഡെ വിളിച്ച് കണ്ടിടാ ജിൻഡ് ഇതാ ഒരു കണ്ടന്റ് ഉണ്ടെന്ന രീതിയിൽ ചിരിക്കുന്ന ദൈവ സഹകരിച്ച് ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു പൊളിച്ചെടുക്കുക ഇപ്പം ഞാൻ ചുമ്മാ ഇട്ടുകൊടുത്തിട്ട് മിണ്ടാതിരിക്കുകയാണെന്ന രീതിയിൽ ഈ സമയത്തേക്ക് അത് ആരാ കാഞ്ചനയാണോ എന്ന രീതിയിൽ ശ്രീരേഖപ്പ് എല്ലാ ഹൗസിൽ അങ്ങനെ അന്തം വിട്ട് നോക്കുന്നു യാക്കാവത് വന്ന് പേസണമെങ്കിൽ പേസ് എന്ന രീതിയിൽ സംസാരിച്ചോ സീതകൾ വരുന്നുണ്ട് അപ്പോൾ റസ്മിൻ നിങ്ങൾക്ക് യാറ് എനിക്ക് തെരിയില്ല നാ ഇത ഊരേ ഇല്ല എന്ന രീതിയിൽ അപ്പം രതീക്ഷ സംസാരിക്കും തെരിയാതട മുണ്ടെന്ന രീതിയിൽ അപ്പം ചിരിക്കുന്നുണ്ട് കേട്ടോ പേശത്താൻ വന്ന് പേസ് എതു ഉണക്ക് എനക്ക് രക്തം തന്നെ വരുത് എക്ക് എന്ത് പെമ്പിളാ ആമ്പിളാ നാമ എല്ലാം മനന്ത തന്നെ അമ്മ നീയും പേസലെന്ന രീതിയിൽ നോറെ കൈതട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചു അതിനുശേഷം നമ്മുടെ ശ്രീരേഖ തന്നെ പറഞ്ഞാൽ കൈ തട്ടട എന്ന രീതിയിൽ അപ്പോൾ അംഗങ്ങളെല്ലാം ഈ ക്യാരക്ടർ എന്താണെന്ന രീതിയിൽ കണ്ടിരിക്കാന് കാലഘട്ടം എന്തായാലും വന്ന് നല്ല അപ്രീസിയേഷൻ കൊടുക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ നന്നായി അഭിനയിച്ചു എനിക്ക് പറയാൻ വാക്കുകളിൽ കേട്ടോ അടിപൊളിയായിരുന്നു എന്തായാലും അതിൽ നിറഞ്ഞടി ഹോസ്റ്റലിലുള്ള അംഗങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു അതൊരു ഒരു സ്കിറ്റ് പോലെ ചെയ്തത് അടിപൊളിയായിരുന്നു അതിന് ശേഷം ഉണ്ടല്ലോ ആ നമ്മുടെ റസ്മിൻ വന്നിട്ട് ടാസ്ക് പറയാൻ ടാസ്ക് എന്ന് വേറൊല്ല ചിലർക്ക് ജയിലിൽ പോകാൻ വിഷമം ചിലർ ജയിലിൽ പുഞ്ചിരിച്ചുകൊണ്ട്

അപ്പോൾ അടിപൊളിയായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗബ്രിയും ജിൻഡോയും ഒരു ഗ്രൂപ്പ് അഭിഷേക് ശ്രീകുമാർ സിജോയും ഒരു ഗ്രൂപ്പാണ് കേട്ടോ അടിപൊളിയായിട്ട് രണ്ടരറ്റത്ത് നൂലിങ്ങനെ വെക്കുക ആ നൂലിൻ്റെ പുറത്തു കൂടി ബ്രഷ് ഇങ്ങനെ കൊണ്ടുവരിക അതിങ്ങനെ നല്ല സസൂക്ഷ്മം പതുക്കെ 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 പാസ് ചെയ്ത് പാസ് ചെയ്ത് ഈ ക്ലാസ്സിനകത്ത് നിക്ഷേപിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഗബ്രിയും ജിൻഡോയും തന്നെയാണ് കേട്ടോ അടിപൊളിയായിരുന്നു ടാസ്ക് നല്ലോണം ചെയ്തു അപ്പോൾ അതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ശരണിയോട് ചോദിക്കുന്നുണ്ട് അത് ഇത് പവർ ടീമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു കാരണവുമില്ലാതെ ഇറങ്ങിയതാണ് ഗബ്രി ആ അപ്പം നിങ്ങളത് പറഞ്ഞു പോട്ടെ നിങ്ങൾ പറഞ്ഞതും കുഴപ്പമില്ല പക്ഷേ റസ്മിൻ കൂടെ ഗബ്രി ക്യാപ്റ്റന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ക്യാപ്റ്റനാണ് ഈ ടീം ഇട്ടത് അതായത് ഗബ്രിയും ജിൻഡോ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ റസ്മിൻ വന്ന് പറയുന്നതിന് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ നല്ലോണം ഗെയിം കളിക്കും എന്നറിയാം എനിക്ക് സിജോ ജയിലിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഗബ്രിയെ ജിൻഡോടെ ഇട്ടത് അങ്ങനെ ഗബ്രി നല്ല അടിപൊളിയായിട്ട് കളിക്കും എന്നറിയാം എന്ന രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞ കാര്യം കിച്ചണിൽ വെച്ചക്കട്ടി ഒരു നമ്മൾ സംസാരിച്ച കാര്യം വന്നിട്ട് ജാസ്മിൻ വന്നിട്ട് ഗബ്രിയോട് പറയുന്നത് ഇന്ന സമയം ഗബ്രിയും സിജോയുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ജാസ്മിൻ പോയി പറഞ്ഞ കാര്യം ഗബ്രി സിജിയോടെ പറയുന്നുമുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ജാസ്മിനും ഗബ്രിയും ചെറിയൊരു ജഗഡ പോലെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സിജോ എന്തോ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് അഭിഷേക് അഭിഷേകുമാർ കളിച്ചതായിരുന്നു നിനക്ക് തോന്നുന്നില്ല എന്ന രീതിയിൽ അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചിട്ടാണ് തന്നെ ഒരു ഡിസ്കഷൻ ഗബ്രി നീ എൻ്റെ അടുത്താണ് നുണ പറയുന്നത് നീ എന്നെ നുണ പറയുന്ന നോക്കുന്നത് എന്താണ് എന്നെ കാണിക്കുന്നെന്ന രീതിയിൽ ദേഷ്യപ്പെടുന്നോണ്ട് ഇതിനെല്ലാം കാരണം റസ്മിനാണ് അവളെ ഞാൻ ശരിയാക്കുന്നില്ലെന്ന രീതിയിൽ ചെറിയ ഒരു ജഗഡ കേട്ടോ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള എപ്പോഴും ആ സൂക്ഷൽ തന്നെയാണ് പിന്നെ ഒരു മിണ്ടി കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം ശേഷം ടാസ്ക് വരുന്നുണ്ട് വേറെ ഒന്നുമല്ല സ്കീ ഐസ്ക്രീമിനെ കുറിച്ചിട്ടുള്ളതാണ് ചൂടുള്ളിൽ നിങ്ങളെ തണുപ്പിക്കുവാനായിട്ട് മധുരമേറുന്ന ഐസ്ക്രീം വന്നിട്ടുണ്ട് കുളിർമയാകാനായിട്ട് അപ്പോൾ പഴയ പഴയകാലത്തെയും പുതിയ കാലത്ത് അത് ഇനി വരാവുന്ന ജനറേഷൻ തമ്മിലൊരു പരസ്യം തയ്യാറാക്കുക അങ്ങനെ ഒരു സ്കിറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട് അതായത് നാല് നാലുപേർ ആറുപേരടങ്ങുന്ന രണ്ട് ടീമും നാല് പേരുന്ന ജഡ്ജസ് അപ്പോൾ രതീഷി നോറ അഭിഷേക് ശ്രീകുമാർ സിജു ആണ് ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത് പഴയകാലത്തെ ആസ്പദം നോക്കി ഗബ്രി ഋഷി ഗബ്രി പെണ്ണ് കാണാൻ വരുന്നുണ്ട് നന്ദനക്കുട്ടിത്തെ മണവാ പെണ്ണ് കാണാൻ എന്ന രീതിയിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഗബ്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ വെള്ളം തന്നിരിക്കുന്നു ഈ ചൂട് സമയത്ത് ഇത്രയും നടന്ന് നടന്ന് വന്നിട്ട് ശരിയായില്ല എനിക്ക് ഒരു കുളിർമയും കിട്ടില്ല എടാ നീ എത്ര പെണ്ണാണ് കണ്ടിരിക്കുന്നത് ഇത് ശരിയാക്കുന്ന രീതിയിൽ അപ്പോൾ അണിയറയിൽ നമ്മുടെ മുത്തശ്ശ അനസിബ ആ ഒരു കാര്യമുണ്ട് നമ്മുടെ മുത്തശ്ശനെ ഞാൻ കൊടുത്ത് മയക്കിയ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ഐസ്ക്രീം എടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ മോനായിട്ട് അർജുനാണ് മോനെ അവരോട് നിൽക്കാൻ പറ എന്ന രീതിയിൽ അപ്പോൾ അർജുൻ മരുമോനെ എന്ന രീതിയിൽ ഈ ഐസ്ക്രീം കല്യാണ പെണ്ണായിട്ട് നന്ദന കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തേക്ക് ഗൊബിര് കഴിച്ചോ നല്ല കുളിര് കോരുന്നുണ്ട് അപ്പോൾ കുളിര് കോരുന്നപ്പോൾ അവർ എന്താ പറയുക ഇത് റഷിയാണെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട് കുളിർ പോരുന്ന രീതിയിൽ അങ്ങനെ നല്ലൊരു സ്കിറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു നല്ല പെണ്ണാണ് നല്ല കുളിരൊക്കെ തോന്നുന്നുണ്ട് അടിപൊളിയാണെന്നൊക്കെ രീതിയിൽ പിന്നെ പേ 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 ടോണൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു സ്കിറ്റ് കേട്ടോ അപ്പോൾ അത് നോറയൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അതിനുശേഷം മറ്റുള്ള ടീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിൻഡോ ശരണ്യി അപ്സറെ ഒക്കെ ഇടങ്ങുന്ന ഗ്രൂപ്പാണ് കേട്ടോ അപ്പോഴത്തേക്കിത് കാറിൽ നമ്മൾ ജിൻഡോയി ശരണ്യ പിണങ്ങി പിണങ്ങി വരുന്നുണ്ട് ആ നമുക്കിത് ഐസ്ക്രീം കടയുണ്ട് അവിടെ പോകാവുന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവരെ എതിരെ ആൾക്കാൻ നിൽക്കുന്ന റോബോട്ടിക്കായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്സര പറഞ്ഞു നമസ്കാരം നിങ്ങളുടെ വിലയേറി സമയം സ്കീയുമായിട്ട് മനോഹരമാക്കാൻ നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കുവന്ന രീതിയിൽ അപ്പം ജാസ്മിൻ വന്ന് എന്താണ് വേണ്ടത് എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരാവശ്യമുള്ള ഐസ്ക്രീം പറയുന്നുണ്ട് ശ്രീദു അത് ഐസ്ക്രീം കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം റോബോട്ടിക് രീതിയിലാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ റെസിപ്പിന് വന്ന് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം അപ്പം മാമൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ എല്ലാം ഓർഡർ ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിനും ഓരോന്ന് പോരട്ടെ എന്ന രീതിയിൽ അങ്ങനെ അവർ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് സ്കീ ടൈം എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ജഡ്ജസിന് ഇഷ്ടപ്പെട്ടിരിക്കും ഋഷിയിലെ ഗ്രൂപ്പ് ചെയ്തത് റിട്രോ ടീം അവർക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൺഗ്രാജുലേഷൻ പണ്ട് സ്കീ യുടെ മമ്മൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അവർ എന്ത് ഐസ്ക്രീമൊക്കെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു അതിനുശേഷം എന്താ അവർ ജയിലിലേക്ക് നമ്മുടെ സിജുയെയും അതുപോലെ തന്നെ അഭിഷേക ശ്രീ കൊണ്ടാക്കുന്നുണ്ട് അയ്യോ വണ്ണാ പോകല്ലേ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കരയുന്നുണ്ട് ആരെ ഋഷിയും സിജുവെയൊക്കെ വെച്ചിട്ട് അപ്പോഴത്തേക്കും ഒരു ജയിലിൽ കയറുന്നുണ്ട് അപ്പോൾ റസ്ബൻ പോലും പാടില്ല ഇത് ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല പ്രോപ്പർട്ടി നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഞങ്ങളെല്ലാം ജയിലിൽ കിടക്കേണ്ടത് ജയിലിൽ കിടക്കേണ്ട ദോ നിൽക്കുന്ന രീതിയിൽ ജിൻഡെ കാണിക്കുന്നുണ്ട് ജിൻഡോ ഇത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് എന്താ ഇവർ കാണിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഒരു എന്താ പറയേണ്ട ഒരു ഫണ്ണാക്കാൻ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളിവിടെ തന്നെ കടന്നു എന്ന രീതിയിൽ സിജോ ശ്രീരേഖയുടെ മുടിയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെയാണ് എപ്പിസോഡ് എത്തിയിരുന്നത് കേട്ടോ അതിനുശേഷം നമ്മുടെ ശരണിയും നന്ദനയും ഡിസ്കസ് ചെയ്തിട്ട് ബി ബി പ്ലസിനെത്ത് അപ്സറെ കുറിച്ചിട്ടാണ് അപ്സരയ്ക്ക് എല്ലാ ക്രെഡിറ്റും വേണം അവൾ പതിനഞ്ച് വഞ്ചിയിൽ കാലു വെക്കുന്ന ടൈപ്പ് പോലെയാണ് അവൾക്ക് എല്ലാ ക്രെഡിറ്റും എടുക്കണം രീതിയിൽ ഇപ്പോൾ അവൾ ഗെയിം ഭയങ്കര ഡൗൺ ആണെന്ന രീതിയില് സംസാരിക്കുന്നുണ്ട് പിന്നെ മോർണിംഗ് ടാസ്ക് ആണ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും രണ്ട് മൂന്ന് ദിവസത്തെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഹൗസിലുള്ള ആൾക്കാർ ഇനി ഒരിക്കലും നിങ്ങൾ മിണ്ടില്ല അല്ലെങ്കിൽ കാണില്ല എന്ന് ഇടയാക്കിയ സാഹചര്യം ആ വ്യക്തി ഏതാണെന്ന് പറഞ്ഞാൽ അവരോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കുക എന്നൊരിതാണ് അപ്പോൾ അപ്സർ അവൻ നന്ദനടുത്ത് ബർത്ത്ഡേ സമയത്ത് കേക്ക് കെട്ടി എന്നെ വിളിച്ചില്ല അപ്പോഴത്തെ നന്ദൻ എന്നെ ഞാൻ ഭയങ്കര സ്റ്റാർട്ടം ഉള്ള ലേഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായിപ്പോയി ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ജിം വന്നിട്ട് പിന്നെ ഗിബ്രിയെ കുറിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അന്ന് ജിമ്മിൽ ആ ജിമ്മ് തുടങ്ങുന്നത് എൻ്റെ ജിമ്മ് പ്രസ്ഥാനം ൊക്കെ അടിച്ചു തകർക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെ ഉദ്രവിക്കരുത് ഞാനൊരു പച്ചയായ മനുഷ്യനാണെന്നൊക്കെ രീതിയിൽ തൊഴുത് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അൻസിബ നമ്മുടെ ജാസ്മിനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഹൗസിലുള്ള അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത തെറ്റുകൾ പരസ്പര ക്ഷമകളൊക്കെ ചോദിച്ചിട്ടുണ്ട് എത്രയാണെന്ന് കണ്ട് തന്നെ അറിയണം ജാസ്മിനും ഗബുറിയാണ് ഡിസ്കഷൻ സിജോയെ കുറിച്ചിട്ടാണ് സിജോ വന്നതിനായിട്ട് ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ട് വരുന്നുണ്ട് ഡേ ബൈ ഡേ അവൻ ഡൗൺ ആവുന്നുണ്ട് അവർ ചുമ്മാ വാചകടി മാത്രമേ ഉള്ളൂ സിജോ അപ്പോൾ നന്ദനോട് പറയുന്നത് എൻ്റെ ഗെയിം വേറെയാണ് ഉള്ളവർ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന രീതിയിൽ നമ്മുടെ നന്ദനായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് അതിന് എല്ലാവരും ലിവിങ് റൂമിലിരിക്കുന്നുണ്ട് ചെറിയ ടാസ്ക് തന്നെയാണ് ഓടരുതമാവുക ആളറിയാം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ വ്യക്തിയുടെ പേര് ആരും കേൾക്കാതെ അതേ രതീഷനെ ചൊവിയിൽ പറയുക ഒരു മൂന്ന് ക്ലൂവും കൊടുക്കും ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മറ്റുള്ള അംഗങ്ങൾ പറയുക അപ്പോഴത്തെ ഈ ഗബരി പറയുന്നുണ്ട് ടാസ്കിൽ മന്നൻ തമാശക്കാരൻ സുന്ദരൻ ടണൽ ഗ്രൂപ്പാണ് പറയേണ്ടത് അവർ പറഞ്ഞിട്ടില്ല അഭിഷേക് കുമാർ അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ക്ലൂ ആണ് കൊടുത്തിട്ട് ആൻസർ പറയുക കേട്ടോ അതിനുശേഷം ജയിൽ ടാസ്കിന് നമ്മൾ റെസമിനേറ്റർ വായിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല മാങ്ങ കൊടുത്തിട്ടുണ്ട് ഉപ്പും മുളകൂടിയും കൊടുത്തിട്ടുണ്ട് അച്ചാർ വയ്ക്കുക മാങ്ങ അരിഞ്ഞ് അച്ചാറാക്കി കൊടുക്കുക കാരണം സിജോ രാത്രി ക്യാരറ്റൊക്കെ എടുത്ത് ഉപ്പിളിട്ട് വന്ന് ബിഗ് ബോസ് കാണുകയല്ലേ എന്നാൽ പിന്നെ വിചാരിച്ചു തന്നാൽ കുറച്ച് മാങ്ങ ഇറങ്ങി കിട്ടിക്കാണ് ബിഗ് ബോസിന് അപ്പോൾ അത് ഹൗസിലെ അംഗങ്ങൾക്ക് അച്ചാർ വയ്ക്കാൻ കൊടുക്കുന്നുണ്ട് ഇവർ നല്ലവണ്ണം കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇവർ ഗെയിമിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് അച്ചാറിൻ്റെ പരുവത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അപ്സി എന്നാണ് ഈ അച്ചാറിൻ്റെ പേരിട്ടിരിക്കുന്നത് അഭിഷേകിൻ്റെയും പിന്നെ സിജോജിയുടെ എസ് സി യും ചേർത്തിട്ട് അപ്പോൾ അത് നമ്മൾക്ക് പുറത്തിറങ്ങിയിട്ട് അച്ചാർ കമ്പനി തുടങ്ങാൻ പോവുകയാണ് അപ്സി അച്ചാറുകൾ നല്ലയിനം അച്ചാൽ അച്ചാറുകൾക്ക് സമീപിക്കുക അപ്സി അച്ചാർ എന്നൊക്കെ രീതിയിലൊരു പരസ്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം ജിൻഡോ സംസാരിക്കുന്നു പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എല്ലാ തെറ്റും ചൂണ്ടിക്കാണിക്കും നിങ്ങൾക്ക് എൻ്റെ തെറ്റും ചൂണ്ടിക്കാണിക്കുക എന്ന രീതിയിൽ ജിൻഡോ സംസാരിക്കുന്നുണ്ട് അതവരൊരു അവരൊരു ടോക്ക് പോലെ സംസാരിക്കുന്നു അതിനുശേഷം നന്ദനെ അർജുനും കൂടെ കിച്ചണിൽ വന്നിട്ട് ഐസ്ക്രീം അടിച്ചു മറ്റേ നോക്കുന്നു പക്ഷേ അവർക്കുള്ള ഐസ്ക്രീം കാണുന്നില്ല അങ്ങനെ നന്ദനെ പവർ റൂമിൽ ചോദിക്കുന്നുണ്ട് അതേ ഇതിങ്ങനോട്ടെ ശരിയാവില്ല കേട്ടോ പിന്നെ ഐസ്ക്രീം കാണാനില്ല അപ്പം സീതേഖ പറയുന്നത് നമ്മളെടുത്ത് കഴിച്ചു ഋഷിയായിട്ടൊക്കെ അപ്പോൾ നന്ദന ദേഷ്യത്തിൽ വന്ന് അർജുനത് വന്നാൽ നമുക്ക് എടുത്ത് കഴിക്കുക നിങ്ങൾ നീ എടുത്തോ എന്ന രീതിയിൽ അങ്ങനെ അർജുൻ ആരും കാണാതെ ഐസ്ക്രീം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നേരത്തെ എടുത്തത് നമ്മുടെ എൻസിബിയർ ഋഷിയൊക്കെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് അങ്ങനെയെന്ന് പറയുമ്പോൾ പിന്നെ നന്ദന തിരിച്ച് വന്നിട്ട് ഇത് ഒട്ടും ശരിയായില്ല കേട്ടോ പവർ റൂമിൽ ഞാനും കൂടി അങ്ങോ അറിയാതെ നിങ്ങൾ ഇത് ചെയ്തത് ഒട്ടും ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു അത് വന്ന് അഭിഷ്ക് നമ്മൾ അർജുൻ്റെ അടുത്തും അതുപോലെ തന്നെ ശ്രീധുൻ്റെ അടുത്തൊക്കെ ഡിസ്കഷൻ ശ്രീധു നീ പറയിൽ കേട്ടോ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ നീ എൻ്റെ കാര്യങ്ങൾ തെറിയേക്കോ എന്ന രീതിയിൽ അപ്പോഴത്തേക്ക് നമ്മളെ നന്ദന ശ്രീലേക്ക് ചോദ്യം ചെയ്തല്ലോ അപ്പോൾ ശ്രീലേഖയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഫുഡിന് വേണ്ടിയിട്ട് അവൾ എന്നെ ചോദ്യം ചെയ്തിരിക്കും ആ മരിച്ചുപോയി അച്ഛനെയൊക്കെ പറഞ്ഞിരിക്കുന്നു വേറൊന്നും അല്ല നന്ദന പറഞ്ഞു ഞാനും ഇത് കഴിച്ചിട്ടില്ല എന്റെ ഗുരുവായപ്പ കൃഷ്ണ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ മുകളിൽ എന്റെ അച്ഛനുണ്ട് ഗുരുവായപ്പനെ എനിക്ക് ബോധിപ്പിച്ചാൽ മതി എന്ന രീതിയിൽ പക്ഷേ സീതയൊക്കെ അതിനെ വളച്ചൊടിച്ച് കരയുന്ന ശരണി ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടെ നമ്മൾ പവർ റൂമിലെ അംഗങ്ങളല്ലേ അങ്ങ് വിട്ടേക്കാവുന്ന രീതിയിൽ അപ്പോൾ ഇത്രയുമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇന്ന് നടന്നത് അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നാളത്തെ റിവ്യൂമേം വരെ നാളെ ലാലേറ്റിനെ വരുന്ന എപ്പിസോഡാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആരൊക്കെയാണ് നാളെ ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വിജി രമേശ് ബ്ലാക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ റിവ്യൂമേം വരാം അതുവരെ നിങ്ങളെന്നിവിടെ പറയുന്നു വിജി രമേശ് വിളാഗ് ലേ ബിജി ബൈ ബൈ